ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടാക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുളപ്പുറം എന്ന സ്ഥലത്താണ്. കുളപ്പുറത്ത് ഒരു പുത്തൻ ടെക്നോളജി എന്ന ഒരുപാട് കാലമായി വന്നിട്ട്, പക്ഷേ ഈ ഒരു റീച്ചിൽ ആദ്യമായിട്ടാണ് ഇവർ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ കുഴിയൊന്നും കുഴിക്കാതെ ഈ ഒരു ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ക്രാഷ് ബാരിയർ വെക്കുന്നത്. ഇതൊരു കൗതുകത്തോടെ നോക്കിക്കാണുന്ന കാണാൻ കാഴ്ചയൊന്നുമല്ല. ഇന്ത്യയിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീനറികളുണ്ട്. സാധാരണ നമ്മളെ ഏരിയയിലൊക്കെ നമുക്ക് കാണുക, ഇതേപോലെ ക്രാഷ് ബാരിയർ വെക്കുന്നത് ഒരാൾ കമ്പിപ്പാരെടുത്ത് കുഴി കുഴിച്ച് ഒരുപാട് ആഴത്തിൽ കുഴി കുഴിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ പറ്റിയിട്ടാണ് ഈ ഒരു യന്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു റീച്ചിൽ അധിക സ്ഥലത്തും ഇതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് ക്രാഷ് ബാരിയറാണ്. പക്ഷേ ചില ഭാഗത്തൊക്കെ കോട്ടക്കൽ ബൈപ്പാസ് അതേപോലെ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയറുകളല്ല വരുന്നത്. ഈ ഒരു പൊക്കിക്കൊണ്ടിരുന്ന സാധനം 2 മീറ്ററിൽ കൂടുതലാണ്, 2.10 ഇത്ര ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ച് ലോക്കാക്കി ഹൈഡ്രോളിക് ഉപയോഗിച്ചിട്ട് നേരിട്ട് താത്തുകയാണ്. നല്ല വെയിറ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതാണ് പരിപാടി. പ്ലേറ്റൊക്കെ നമ്മളാളുകൾ നെട്ട് ബോൾട്ടിട്ട് നമ്മൾ തന്നെ ടൈറ്റ് ആക്കണം. പക്ഷേ ഈ ഒരു കുഴി കുഴിക്കലാണ് ഏറ്റവും താമസം വരുന്ന പണി. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഷീനുകൾ. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉണ്ട് കേട്ടോ. മെഷീൻ ഉപയോഗിച്ച് ക്രാഷ് ബാരിയർ ഉണ്ടാക്കുന്നുണ്ട്. പുത്തൻ കാഴ്ചയൊന്നുമല്ല. ഏതായാലും വളരെ എളുപ്പത്തിൽ ക്രാഷ് ബാരിയറിൻ്റെ പണി തീർക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഈ ഒരു മെഷീനിന് 8 മുതൽ 9 ലക്ഷം വരെയാണ് വില. മെഷീന് മാത്രം കേട്ടോ, മൊത്തത്തിലല്ല, ട്രാക്ടറിനല്ല, മെഷീന് മാത്രം. 1 മീറ്ററിൽ കൂടുതൽ താഴ്ചയിൽ ഇത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ നല്ല സേഫ്റ്റി ഉണ്ടോ? പിന്നെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ലോകത്തിലാദ്യമായിട്ട് മുള കൊണ്ടുള്ള ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നിതിൻ കടിക്കരി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ ഒരു മാസം, ഏകദേശം 2 മാസം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ആദ്യമായിട്ടാണ് മുള കൊണ്ട് ഇരുമ്പിനേക്കാളും സേഫ്റ്റി, ഇരുമ്പിനേക്കാളും പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു വസ്തുവാണ് മുള. അപ്പോൾ മുള കൊണ്ടുള്ള ക്രാഷ് ബാരിയർ വിജയകരമായിട്ട് പൂർത്തിയായി എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഭാഗത്ത് ഏകദേശം 200 മീറ്ററിൽ കൂടുതൽ, ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് പ്രകൃതിയോട് ഇണങ്ങുന്ന മുള കൊണ്ടുള്ള ക്രാഷ് ബാരിയർ ആയിരിക്കും പല ഹൈവകളിലും. ഇരുമ്പിനേക്കാളും ഉറപ്പോ എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ ചോദ്യം വരും. പക്ഷേ ഇരുമ്പിനേക്കാളും സേഫ്റ്റി ആണ് എന്നാണ് അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യയിൽ പല ഹൈവകളിലും, പല എക്സ്പ്രസ് ഹൈവകളിലും ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ വരാൻ ചാൻസ് ഉണ്ട് അടുത്ത കാലത്തൊക്കെ. കാരണം പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹരിത സ്വർണം എന്നറിയപ്പെടുന്ന മുള. അപ്പോൾ മുള കൊണ്ടുള്ള ക്രാഷ് ബാരിയർ എന്തായാലും ഇന്ത്യൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ വേഗത്തിലാണ് ഈ ഒരു ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ല, ഈ ഒരു കാലിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഏകദേശം 1 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലേറ്റ് വെക്കുന്നത് ആളുകൾ തന്നെ കേട്ടോ. അപ്പോൾ കുളപ്പുറത്ത് ഉടനെ തന്നെ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡ് ഓപ്പൺ ആകും എന്ന് തോന്നുന്നു. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞല്ല ആദ്യം അതിലൂടെയായിരുന്നു പോയിരുന്നത്. കുളപ്പുറം ഓവർപാസിന് അടിയിൽ CTV പണിയൊക്കെ കഴിഞ്ഞ്, വെറ്റ്മിക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ടാറിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ഓവർപാസിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും പല റീച്ചുകളിലും കോൺക്രീറ്റ് ക്രാഷ് ബാരിയറാണ് കൂടുതലുള്ളത്. പ്ലേറ്റുകളൊക്കെ ലോറിയിൽ തന്നെയാണ്, പ്ലേറ്റ് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുളപ്പുറത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. 18-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. 18-ാം തീയതി വരെ കുളപ്പുറത്ത് ഇതാണ് കാഴ്ചകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ വെച്ച് സമാപനം കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.